ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫുൾ സർക്കിൾ അംബ്രല്ല കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് തയ്ക്കുന്നത്. കുർത്തി തയ്ക്കാനായിട്ട് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 മീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്, നല്ല കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. 3.5 മീറ്റർ ലൈനിങ് നമുക്ക് വേണം. സാരി കുറച്ച് നേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ലൈനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ മുകൾ പാട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ 2 ആയിട്ട് ഇപ്പോൾ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുത്തു. അപ്പോൾ 4 ആയിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീതി മതിയാവില്ല. ഞാൻ 40 സൈസുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ 4 ആയിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത്. 40 സൈസ് ആകുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് 10 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 2 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു സൈഡിലേക്ക് നമുക്ക് 12 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ 12 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുത്തു. അതിന് ഞാൻ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഒരു 15 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് നമുക്ക് മുകൾ ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പാണ്, 1/2 ഇഞ്ച് താഴത്തെ ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത്രയും ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.75 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ തയ്യൽ തുമ്പ് അടക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കൈക്കുഴി 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ച് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുകയാണ്, പ്ലസ് 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. വേസ്റ്റ് വിഡ്ത്ത് ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, പ്ലസ് 2 ഇഞ്ചാണ് അവിടെയും തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. ഇനി സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇനി ഈ സൈഡിൽ ഞാൻ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി, ഇതുപോലെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്ക് നമ്മളിപ്പോൾ ഒരു സൈഡിലേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഇനി മറ്റേ സൈഡിലേക്കും കൂടി നെക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നെക്ക് മറു സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുക. ബാക്ക് നെക്കും ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തു. ഇനി നല്ല തുണിയിൽ നിന്നും നമുക്ക് മുകൾ പാട്ടിലേക്ക് വേണ്ടിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ലൈനിങ് 4 ആയിട്ട് മടക്കി കൊടുത്തതുപോലെ തന്നെയാണ് നല്ല തുണിയും 4 ആയിട്ട് മടക്കി കൊടുക്കുന്നത്. ഇത് നല്ല വഴുക്കലുള്ള തുണിയാണ്, ഇത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തതെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ്, അതായത് ലൈനിങ് നമ്മൾ ആദ്യം മടക്കി കൊടുത്തത് പോലെയാണ് നാലായിട്ട് ഇപ്പം നല്ല തുണിയും മടക്കി കൊടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സൈഡിലൊക്കെ കുറച്ച് എക്സ്ട്രാ തുണി കിട്ടുന്നത് പോലെ ഞാൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് നല്ല വഴുക്കലുള്ള തുണിയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് തുണി തികയാതെ വരും. അതുകൊണ്ടാണ് ഈ രീതിയിലായിട്ട് എക്സ്ട്രാ വരുന്ന പോലെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി നല്ല തുണിയിൽ നിന്നും ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നാലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം സ്ലീവ്സിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. 3/4 സ്ലീവ്സ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യാം. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാൻ 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വിഡ്ത്ത് ഞാൻ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അവിടുന്ന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. സൈഡിൽ 2 ഇഞ്ച് ആണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. ഇനി താഴത്തെ ലൂസ് മാർക്ക് ചെയ്യണം. ഞാൻ ഒരു 5.5 ഇഞ്ച് താഴത്തെ ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് തയ്യൽ തുമ്പും കൂടി അതിൻ്റെ കൂടെ മാർക്ക് ചെയ്തു. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായ ലൈനിങ് ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ ലൈനിങ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ടും കട്ട് ചെയ്യാം. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ലൈനിങ്ങിനെ ഞാൻ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത മുകൾ പാട്ട് വെച്ചിട്ട് അവിടെ അരയുടെ വണ്ണം സെയിം ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് അടക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 30 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. താഴത്തെ വീതി 18 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഈ സൈഡിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ചെറിയൊരു പീസിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ചെറിയ തുണി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തു. നിങ്ങൾ നല്ല തുണിയെ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതിൽ 3 സൈഡും ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരണം. നമ്മുടെ സൈഡ് ഇതുപോലെ ക്ലോസ് ആയിട്ട് വരണം. ആ രീതിയിലായിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ പാട്ട് വെച്ചിട്ട് ഈ സൈഡിൽ അരയുടെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുക. അരയുടെ വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 സൈഡിലും ലെങ്ത്ത് കറക്റ്റ് ആയിട്ടാണോ വരുന്നതെന്ന് നോക്കണം. ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നല്ല തുണിയിൽ നിങ്ങൾ ലെങ്ത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം അവിടുന്ന് താഴത്തോട്ട് നമുക്ക് കുർത്തിയുടെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത് ഇതുപോലെ റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല തുണി മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് വരിക. ഇതിലൊരു പീസ് ഫ്രണ്ട് സൈഡിലേക്കും ഒരു പീസ് ബാക്ക് സൈഡിലേക്കും ഉള്ളതാണ്. ഇനി നമുക്ക് നല്ല തുണി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല തുണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലായിട്ട് ഇവിടെ മടക്കി കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ മുകൾ പാർട്ട് കട്ട് ചെയ്തെടുത്ത മുകൾ പാർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ പാർട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഞാനിവിടെ സൈഡിലെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അരയുടെ വണ്ണം ഞാൻ സെയിം ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലും ലെങ്ത്ത് കറക്റ്റ് ആയിട്ടാണോ വന്നിട്ടുള്ളതെന്ന് നോക്കണം. എനിക്കിവിടെ 6 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടാപ്പ് വെച്ചിട്ട് ആ 6 ഇഞ്ച് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അരയുടെ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടാതെ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അരയുടെ വണ്ണം കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ അരയുടെ വണ്ണമൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. അതിനുശേഷം ഞാൻ ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. 33 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ട് 33 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഈ സൈഡിൽ കുറച്ച് പീസ് കുറവ് വന്നിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് നിന്നും ചെറിയൊരു പീസ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ആവശ്യമായിട്ടുള്ള പീസ് ഈ ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്നും വന്ന് വെച്ചു കൊടുക്കാം. ബാക്കി ഉള്ള പീസിൻ്റെ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള സൈഡ് ഇവിടേക്ക് ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. 33 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്നത് പോലെ വേണം ഇവിടെ വെച്ചു കൊടുക്കാനായിട്ട് മുകളിലേക്ക് കയറ്റിയിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിംഗ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡ് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ചീത്ത വശത്തോടെ നെക്ക് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കണം. എന്നിട്ട് ലൈനിങ്ങിനെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് എടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല തുണിയുടെ സൈഡിലൊക്കെ കുറച്ച് എക്സ്ട്രാ ഉള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിതുപോലെ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഞാനിവിടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടിംഗ് കൊടുത്തു. ഇനി ഈ ലൈനിങ്ങിനെ ഉൾവശത്തേക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ലൈനിങ് ഉൾവശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. നല്ല തുണിയുടെ നല്ല വശം ഒരുപോലെ വരത്തക്ക വിധം വെച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ വശം ലൈനിങ്ങിൻ്റെ വശത്തേക്ക് വരുന്നത് പോലെ ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ഷോൾട്ട് ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിലേക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ്സിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങുന്നത്. സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നതും സെൻറ്ററിൽ തന്നെയാണ്. ചിലർ സൈഡിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങാറുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യാം. സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് തുടങ്ങിയാൽ നമുക്ക് രണ്ട് സൈഡിലേക്കും തുണിയുടെ വീതിയൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ സ്ലീവ്സ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി സ്കേർട്ട് പാർട്ട് എടുക്കാം. സ്കേർട്ട് പാർട്ടിൽ ഏറ്റവും താഴത്തെ സൈഡ് നമുക്ക് ഒരു 4 പീസ് സൈഡിൽ എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ താഴത്തെ സൈഡിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെറിയ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഉൾവശത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റു 3 സൈഡുകളും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ലൈനിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ സൈഡും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ പാട്ടിലേക്ക് താഴത്തെ പാട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ പാട്ടിൻ്റെ നല്ല വശത്തേക്ക് താഴത്തെ പാട്ടിൻ്റെ നല്ല വശം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുകയാണ്. നല്ല തുണി കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ് വെച്ചു കൊടുക്കണം. ലൈനിങ്ങിൻ്റെ ചീത്ത വശം മുകൾ സൈഡിലേക്ക് വരത്തക്ക വിധം വേണം വെച്ചു കൊടുക്കാനായിട്ട്. ലൈനിങ്ങും കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ വേണം ജോയിൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുർത്തിയുടെ സൈഡ് 2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുർത്തിയുടെ ബാക്ക് സൈഡിലേക്ക് വള്ളിയൊക്കെ വെച്ചു കൊടുക്കാം. ഇവിടെ വരെ ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം നല്ല തുണി മാത്രമായിട്ട് എടുത്തിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല തുണി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നല്ല തുണിയെ ഉൾവശത്തേക്ക് ഇതുപോലെ നീക്കി വെച്ചിട്ട് ലൈനിങ് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ലൈനിങ്ങിലേക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. ഇനി കുർത്തിയുടെ ഏറ്റവും താഴത്തെ സൈഡ് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 ഇഞ്ച് വീതമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കുർത്തിയുടെ സ്റ്റിച്ചിംഗ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുർത്തി കാണാനായിട്ട് നല്ല ഭംഗിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.